അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ പെരയിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ജിലേബി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. മലപ്പുറം മുട്ടായി അല്ലെങ്കിൽ ചക്കര മുട്ടായി എന്നൊക്കെ പേരിൽ അറിയപ്പെടില്ല ഈ സാധനം. എളുപ്പമാണത് ഉണ്ടാക്കാൻ, നമ്മളൊന്ന് ശ്രമിച്ചണമെന്ന് മാത്രം. അപ്പൊ അതിനെന്തൊക്കെ വേണ്ടിയത് നോക്കാം. ഞാൻ 2 ഗ്ലാസ് ഉഴുന്ന് 4 മണിക്കൂർ നേരം പുതുത്തി അവിടെ വെച്ചു. പിന്നെ ഒരു കുറച്ച് മൈദപ്പൊടിയും വേണം. അപ്പൊ ഉഴുന്ന് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി നൈസായിട്ടുണ്ട് അരക്കാം. ഈ ഒരു ജിലേബി ഇങ്ങനെ ഉണ്ടാക്കിയാല് നമ്മള് റോഡ് സൈഡിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവരൂലേ, അതേപോലെ തന്നെ അതേ ടേസ്റ്റില് നമുക്ക് കിട്ടും. എളുപ്പമാണിത് ഉണ്ടാക്കാന്. പിന്നെ ഉഴുന്നൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് റേഷൻ പേടിന്നൊക്കെ ഇപ്പൊ ഇടയ്ക്ക് നല്ലോണം കിട്ടുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോ അതല്ലെങ്കിലും ദോശക്കാണെങ്കിലും ഇഡലിക്കാണെങ്കിലും ഒരു കുറച്ച് ഉഴുന്ന് എപ്പോഴും നമ്മള് പെരയിൽ ഉണ്ടാക്കുമല്ലോ അല്ലേ. പിന്നെ ഉഴുന്ന് അരക്കുമ്പോ നിങ്ങള് ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അധികം വെള്ളം ഒഴിച്ചുകാണ്ട് അരക്കരുത്. വെള്ളം ഏറിയാൽ പിന്നെ ഒന്നിനും പറ്റൂല. അപ്പൊ ഒരു പാകത്തെ വെള്ളം പറന്ന് കാണ്ട് അരക്കുക. അങ്ങനെ ഞാൻ 2 ട്രിപ്പാക്കി കാണ്ട് അരച്ചു വെച്ചു. പിന്നെ ഒരു കുറച്ച് സോഡപ്പൊടി കേട്ടോ, അധികം വേണ്ട, ഒരു നുള്ള് മതി, അതിലേറെ കൂടി പോകരുത്. പിന്നെ വേണ്ടിയതായിക്കോ ഒരു കയ്യില് മൈദപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോ നല്ലോണം ശ്രദ്ധിച്ചണം കേട്ടോ, കാരണം ചക്കരിയില് ഉപ്പ് ഉള്ളതാണ്. അപ്പൊ അതിന് കണ്ടുകാണ്ട് ഈ ഉഴുന്നക്കും മൈദപ്പൊടിക്കും ഉള്ള ഉപ്പ് മാത്രം ഇട്ടാ മതി. ഇതാണ് അതിന്റെ പാകം. പിന്നെ നല്ലോണം ഇങ്ങനെ കയ്യില് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലുള്ള അതിന്റെ എയറൊക്കെ പോയിട്ട് അതൊന്ന് എന്താ മാവൊന്ന് കുഴഞ്ഞു വരുള്ളൂ. ഇനി നമുക്ക് ചക്കര ഉരുക്കാൻ വേണ്ടിക്കാണ്ട് 1/2 ഗ്ലാസ് വെള്ളം തീമക്ക് വെക്കാം. ജിലേബി ഉണ്ടാക്കുമ്പോ ശ്രദ്ധിച്ചേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ചക്കര ഉരുക്കൽ തന്നെയാണ്, വെള്ളം ഇറാൻ പറ്റൂല. ഒരു നൂൽപ്പരുവാണ് കേട്ടോ അതിന്റെ ഭാഗം. പിന്നെ അത് നല്ലോണം ഉരുക്കിയിട്ട് ഒരു പാത്രത്തേക്ക് അരിച്ചുകൊണ്ട് മാറ്റി വെക്കണം, കുറച്ച് തണുക്കണം, ചൂട് കൊടുക്കാൻ അതിക്ക് ഇടാൻ പറ്റൂല. അങ്ങനെ അത് റെഡിയായി. അങ്ങനെ ഞാനൊരു പരന്ന ചട്ടി തീമൊക്കെ വെച്ചുകാണ്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും, വെറും വെളിച്ചെണ്ണ നിങ്ങൾ എടുക്കരുത് കേട്ടോ, അപ്പൊ ജിലേബിക്ക് രസം കിട്ടൂല. ഓയിലും വെളിച്ചെണ്ണയും കൂടിയിട്ട് വേണം എടുക്കാന്. പിന്നെ ഇങ്ങനത്തെ ഒരു കവർ എടുക്കുക. എന്ത് കവറാ ഉള്ളത് വെച്ചാല് നല്ലൊരു വൃത്തിയിലെ കവർ എടുക്കുക. ഇവിടെ ഒരു ആട്ടപ്പൊടിന്റെ കവർ ഉണ്ടായിരുന്നു, അത് എടുത്തുക്കാണ് ഞാന്. എന്നിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടുകാണ്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് അതിന്റെ തലപ്പത്ത് ചെറുതായിട്ട് ഇങ്ങോട്ട് വെട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചുകാണ്ട് ജിലേബി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. സംഗതി എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനേ, വലിയ ചെലവുമില്ല. എന്നാലോ നമ്മൾ 1 കിലോ കായ് എടുത്ത് വാങ്ങുമ്പോ എത്ര മാതിരി പൈസ കൊടുക്കണം, ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ധൈര്യമായിട്ട് തിന്നും ചെയ്യാം. പിന്നെ വലുപ്പൊക്കെ അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു പാകത്തെ വലുപ്പത്തിലാണ് എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിലാറെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടിയും കുറച്ച് വട്ടത്തിൽ ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് പിന്നെ നേരെ ആ ഒരു ചൂട് കൊടുക്കാൻ തന്നെ ആ ചക്കരക്ക് ഇട്ട് കൊടുക്കണം. ചക്കരന്റെ വെള്ളം ലൂസായാല് ഈ ഒരു ജിലേബിക്ക് ചക്കര പിടിച്ചൂല. അതാ ഞാൻ പറഞ്ഞത് ചക്കര ഇരിക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചണം എന്നില്ല. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ഒക്കെ അതിലിട്ട് വെച്ചുകാണ്ട് പിന്നെ അതിനൊണ്ട് ഊറ്റിയെടുത്താൽ മതി. അപ്പൊ തന്നെ ആ ജിലേബിന്റെ ഉള്ളിക്ക് ആ ചക്കരയൊക്കെ പാകത്തിന് പിടിച്ചിരിക്കും. അധികം ചക്കരയും വേണ്ട, ഞാൻ 1/2 കിലോ ചക്കരയാണ് എടുത്തതേ. പീച്ചാനും സുഖാണിത്, നല്ലോണം അടി പിടിച്ചാതെ പൊട്ടി വരുന്നുണ്ട്. അത് നമ്മളെ മാവ് കൂട്ടിനോട്ട് നന്നായാൽ തന്നെ ജിലേബി ഉണ്ടാക്കുമ്പോഴും ആ ഒരു ഇത് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്നും നമ്മള് ഇങ്ങനെ ഈ ചക്കര വെള്ളത്തിലിട്ടുകാണ്ട് ഇങ്ങനെ ഉപ്പിടിക്കുക. ഇങ്ങനെ തന്നെയാണ് സാധാരണ ജിലേബി ഉണ്ടാക്കല്. പിന്നെ ചിലര് മൈദപ്പൊടിയും അരിപ്പൊടിയും വെച്ചിട്ടും ചെയ്യാട്ടോ, പക്ഷെ ഉഴുന്നാകുമ്പോ കുറച്ചും കൂടി നല്ല സാധനമാണല്ലോ ഉഴുന്ന്. അങ്ങനെ ഒരുവിധം ജിലേബിന്റെ പൊരിച്ചലൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പണിയില്ല, നമ്മളിതിനെ ശ്രമിച്ചാണെങ്കിൽ വലിയ ചെലവില്ലാതെ നല്ല രസത്തില് സാധാ ജിലേബിന്റെ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടത്. അധിക സമയം കൂടി വേണ്ട, ഒരു 10 മിനിറ്റ് ആവുമ്പോ തന്നെ സംഗതി റെഡി ആകും.
അങ്ങനെ നമ്മളെ ജിലേബി അല്ലെങ്കിൽ ചക്കര മുട്ടായി, മലപ്പുറം മുട്ടായി എന്നൊക്കെ പേരിൽ അറിയണ ഈ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എത്ര പെട്ടെന്നാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ കമന്റ്സിൽ ഒന്ന് അറിയിച്ചോണ്ട് കേട്ടോ. ഇനി ഞാൻ പുതിയൊരു വീഡിയോസ് ആയിട്ട് വരട്ടെ. അപ്പൊ എന്നും പറയണ പോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യും. ഇനി പുതിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.